എല്ലാവർക്കും നിന്ന് ഈ ഒരു വേദി ഒരുക്കി തന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അതേപോലെ പണ്ട് മുതലേ ഞാൻ മദസാറിനെ ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. കാരണം അന്ന് ഹൃദയം ഒരു ക്ഷേത്രം എന്നുള്ള സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ 5 പ്രാവശ്യം ആ സിനിമ കണ്ടിട്ടുണ്ട്. അന്ന് കണ്ടെന്ന് പറഞ്ഞാൽ മദസാറൊക്കെ നമ്മൾ ഇങ്ങനെ ഓർമ്മകളിൽ ഇങ്ങനെ കാണുക എന്നുള്ള അതിനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആ ജീവിതത്തിൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കാണുകയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ കൂടെ എല്ലാം നേരിട്ട് കാണുകയും പാദാരവിന്ദങ്ങളിൽ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ തോരുകയും ചെയ്തു. അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല. ഈ ഒരു അവസരത്തിൽ ചന്ദ്രശേഖരപിള്ള സാറെന്ന് പറയുന്ന ഗീതയുടെ അച്ഛൻ, ഞങ്ങളെല്ലാവരും മണ്ണാർശാല കുടുംബാംഗങ്ങളാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് മിക്കവാറും മണ്ണാർശാല പോകുന്നത്. അദ്ദേഹം ഇപ്പോൾ ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഗീതയുടെ വീട്ടിൽ പോകുന്നതും അത്രയ്ക്ക് ആ കുടുംബവുമായിട്ടുള്ള ബന്ധവും മണ്ണാർശാലയായിട്ടുള്ള ബന്ധവും ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ആയില്യമായിരുന്നു, അന്നും ഗീതയെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓർമ്മകൾ പണ്ട് വയലാറ് പാടിയതുള്ള ഓർമ്മകൾ ഒരിക്കലും മറക്കത്തില്ല. എത്ര നാൾ കഴിഞ്ഞാലും പ്രഭാമ്മ സാറിനൊക്കെ അറിയാം, എനിക്ക് സാഹിത്യമൊന്നും അറിഞ്ഞുകൂടെങ്കിലും ഞാൻ പറയണം, ഹൃദയത്തിൽ നമുക്ക് പണ്ടുണ്ടായിരുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഈ ശുഭമുഹൂർത്തത്തിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തിയതിന് എല്ലാവരോടും നന്ദി പറയുന്നു. അതുപോലെ മധു സാറിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ, മധു സാറിന് ആരോഗ്യം, ഇനിയും കുറച്ച് നാളും കൂടെ ജീവിച്ചിരിക്കണം, നിങ്ങൾക്കൊക്കെ ഇനിയും കാണണം എന്നുള്ള ആ ഒരു ആഗ്രഹം കൂടെ പങ്കിടുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എത്തിച്ചേരാനും ശ്രീമതി ഗീത കുറേ നാളായിട്ട് എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പ്രകാരം ഇവിടെ എത്തി. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ മധു, അദ്ദേഹം വാസ്തവത്തിലെ മലയാള സിനിമയുടെ ഒരു ലെജൻഡാണ്. എല്ലാവരും ഇവിടെ സൂചിപ്പിച്ച പോലെ ആയുസോടുകൂടി ഒരുപാട് കാലം ഇരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവർക്കും അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു അനുഗ്രഹം വാങ്ങാനായിട്ട് സാധിച്ചതിലുള്ള എൻ്റെ നിറഞ്ഞ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ശ്രീമതി ഗീതയ്ക്കും സംഘാടകർക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കും ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ മൗസാറിൻ്റെ സിനിമകളിലെ മൗസാറിൻ്റെ വലിയൊരു ആരാധകനായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മൗസാറിൻ്റെ സിനിമകൾ ഇറങ്ങുമ്പോഴേ ആദ്യമേ തന്നെ അത് കാണാനായിട്ട് ശ്രമിക്കുമായിരുന്നു. മൗസാറിൻ്റെ ആ മുഖത്തെ ഭാവാഭിനയം, അത് എനിക്ക് തോന്നുന്ന അത് മൗസാറിന് മാത്രം ഉള്ള ഒരു കഴിവാണ്. സ്ക്രീനിൽ മൗസാറിൻ്റെ ആ ഭാവാഭിനയം കാണുമ്പോൾ പലപ്പോഴും നമുക്ക് ആ ഹൃദയത്തിൽ ആഴത്തിൽ നമുക്ക് അത് ആ വികാരം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാ സിനിമകളും തന്നെ മൗസാറിനെ കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഒരു വലിയ മനുഷ്യൻ്റെ ഇന്നത്തെ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് സാറിൻ്റെ എല്ലാവിധ ആരോഗ്യ സൗഖ്യങ്ങളും എല്ലാ തലയെടുപ്പ്, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ തലയെടുപ്പ്, നമുക്കെല്ലാം അഭിമാനം. സാറിനെ എല്ലാ മാസം വന്ന് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. എന്നാലും ഒരുപാട് സന്തോഷം സാറിന്. ഇനിയും ഈശ്വരൻ ആയുരാരോഗ്യ സൗഖ്യം കൊടുത്ത് ഈ പറഞ്ഞ പോലെ സാറിനെ നമുക്ക് ഇനിയും എന്നും വന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നിവേദ്യത്തിന്റെ ലോകവും പ്രകാശനവും മധു ചേട്ടൻ ചേച്ചിയാണ്. ചേച്ചിയാണ് എന്റെ ചേച്ചിയാണ് ലോകോ. മേ
മധുചേട്ടന് കലാനിധിയുടെ നിവേദ്യം പ്രോഡക്ട്സ് കൈമാറുന്നത് മണ്ണാർ ചേട്ടൻ രമേശ് ചേട്ടനാണ്. അടുത്തതായി പാദപൂജയാണ്.